യാക്കോബായ സഭയ്ക്കെതിരെ നടന്നുവരുന്ന നീതി നിഷേധത്തിനെതിരെ പെരുമ്പാവൂരിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ആബുൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. യാക്കോബായ സുറിയാനി സഭയിലെ പള്ളികൾക്കും വിശ്വാസികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിലും നീതി നിഷേധത്തിനുമെതിരെ പെരുമ്പാവൂരിൽ നടന്ന പ്രതിഷേധ റാലി ശ്രദ്ധേയമായി. യാക്കോബായ സുറിയാനി സഭ അങ്കമാലി ഭദ്രാസനം പെരുമ്പാവൂർ മേഖലയുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും റാലി ആരംഭിച്ചു. വിശ്വാസികളും ഭക്തസംഘടനാ പ്രവർത്തകരും മതമേലധ്യക്ഷന്മാരും വൈദികരുമടക്കം നിരവധി പേരാണ് റാലിയിൽ അണിനിരന്നത്. പിന്നീട് നഗരസഭാ സ്റ്റേഡിയത്തിൽ പ്രതിഷേധ യോഗവും നടന്നു. ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഹർഷഭരതത്തിന്റെ ഭരണഘടനയെ ഭേദിച്ചു കൊണ്ടുള്ള ഒരു സുപ്രീം കോടതി പത്രങ്ങൾ സമ്പാദിച്ചു. ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെ ബലഹീനതകൾ ഞാനിവിടെ വിളമ്പുന്നില്ല, പക്ഷേ ഇത് നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഞങ്ങളുടെ പള്ളികൾ അത്രാകാംക്ഷികൾ പ്രവേശിക്കാനോ അവരുടെ ഉടമസ്ഥാവകാശത്തിനോ ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല. ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ്, ഡോക്ടർ കുരിയാക്കോസ് മാർ തെയോഫിലോസ് തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. ഈ 2017 വിധിയിൽ ഇന്ന് പിറവത്തും അതുപോലെ നെച്ചൂരും വരിക്കോലിയിലും ഒക്കെ നടക്കുന്ന ആ സംഭവങ്ങൾ, 600 വരുന്ന യാക്കോബായക്കാർ നെച്ചൂർ പള്ളിയിൽ നിന്ന് ഇറങ്ങിവിട്ട് 20 താഴെയുള്ളതായ വീട്ടുകാര പള്ളി രാത്രി പള്ളിക്കകത്ത് കയറി പള്ളി കൈയടക്കി, പക്ഷെ ഓരൊറ്റ യാക്കോബായക്കാരനെ പോലും കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല. റോഡിന്റെ അരികിൽ മഴയത്ത് കൊടയും പിടിച്ചുകൊണ്ട് മേശയിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് അമ്മയെ ഞങ്ങൾ മറന്നാലും അന്ത്യോധ്യായം മറക്കില്ല എന്ന് ഈ സഭയുടെ മക്കൾ ആ വിശ്വാസത്തിൽ, പൂർവികന്മാർ പകർന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സന്തോഷ് പെരുമ്പാവൂരിനോടൊപ്പം റിപ്പോർട്ടർ കൊച്ചി.